24-ന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് വടകരയിലാണ്. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ 1 മണിക്കൂർ ദൈർഘ്യത്തിൽ 24 ഈ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. വടകര കോട്ടപ്പുറമ്പ് മൈതാനത്താണ് സംവാദം നടക്കുന്നത്. ആഷ്മി താജ് ഇബ്രാഹിമാണ് ഈ പരിപാടിയുടെ അവതാരകൻ. വടകരയിൽ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആഷ്മി, ഗുഡ് മോർണിംഗ്. ആഷ്മി വടകരയിൽ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലത്തെയൊക്കെ പരിപാടിയൊക്കെ വല്ല കടുത്ത ചൂടിലായിരുന്നു, കാലാവസ്ഥയും മോശം, സംവാദവും ഇത്തിരി കടുപ്പം. അപ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ? ഇന്ന് വടകരയിൽ കടുക്കുമോ സംവാദം? എസ് കെ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് കണ്ണൂർ. അപ്പോൾ കാസർഗോഡും കണ്ണൂരും വയനാടും കടന്ന് നമ്മൾ വടകര ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ മൂന്ന് സ്ഥലങ്ങളും നല്ല കൊടിയ ചൂട് മാത്രമല്ല, ചർച്ചകളിലും വലിയ ചൂട് കാണുന്നുണ്ടായിരുന്നു. വലിയ വെയിലത്ത് പോലും, വലിയ ചൂടത്ത് പോലും വോട്ടർമാർ, പൗരന്മാർ, അവിടുത്തുകാർ അങ്ങോട്ടേക്ക് എത്തുകയും ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിപ്പോൾ. ഇന്നലെ വയനാടൊക്കെ കുറച്ച് സജീവത, പൊടിക്ക് സജീവത കൂടിപ്പോയോ എന്നൊരു സംശയം. കാര്യം എസ് കെ, നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ. വോട്ടർമാർക്ക് പറയാൻ 1000 വിഷയങ്ങളാണ്. അപ്പോൾ 1000 വിഷയങ്ങൾ പറയാൻ അവർ ശ്രമിക്കും. അപ്പോൾ ചെറിയ ബഹളത്തിന് കാരണമാകും ഒക്കെ ആകുന്നുണ്ടെങ്കിൽ കൂടിയും അവർ അവരുടെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ബഹളം വെക്കുന്നുള്ളൂ. വേറെ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും നമുക്ക് എന്തായാലും ഭാഗ്യവശാൽ പോയിട്ടില്ല. അങ്ങനെ പോകാതിരിക്കട്ടെ. എന്തായാലും വളരെ സജീവമായി തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ ഇവിടെ രാഷ്ട്രീയം പറയാം. വളരെ ഒന്നാം തരം രാഷ്ട്രീയം നമ്മുടെ വോട്ടർമാർ പറയുകയാണ്, നമ്മുടെ നേതാക്കൾ പറയുകയാണ്. എസ് കെ, അപ്പോൾ നമ്മൾ നിർത്തി നിൽക്കുന്ന വടകരയാണ്. വടകര നേരത്തെ എസ് കെ പറയുന്നത് പോലെ ഏറ്റവും തീവ്രവും പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും എന്താണ്, നമ്മൾ ഓരോ മണ്ഡലത്തിനും ഓരോ വിശേഷം കൊടുത്താൽ ദ പൊളിറ്റിക്കൽ കണ്ണൂർ എന്ന് പറയാം, ദ നാഷണൽ വയനാട് എന്ന് പറയാം, ദ എക്സൈറ്റിംഗ് വടകര എന്നാണ് പറയേണ്ടത്. കാര്യം കേരളത്തിൽ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം ഇവിടെ. ആദ്യം കെ ശൈലജ സി പി എമ്മിന് കിട്ടാവുന്ന ബെസ്റ്റ് ബെറ്റ്, സി പി എമ്മിന് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. കെ മുരളീധരൻ പേരുറപ്പിക്കപ്പെടുന്നു, പെട്ടെന്ന് ആ പേര് മാറുന്നു. ഷാഫി വരുന്നു, ഷാഫി പറമ്പിൽ വരുമ്പോഴേക്കും കഥ മാറുന്നു. എസ് കെ, കാലാവസ്ഥ മാറുന്നു. ഇവിടെ അൺപ്രഡിക്റ്റബിൾ വടകരയാണെന്ന് ഒരു തർക്കമില്ല. അപ്പോൾ നമ്മുടെ 4 മണിക്കത്തെ ചർച്ചയിൽ പ്രചരണ വേദിയിൽ കാണുന്ന അതേ ചൂടും ചൂരും നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ മിഥുല ബാലൻ ചേരുന്നുണ്ട്. എസ് കെ, മിഥുല, ആരൊക്കെയാണ് അതിഥികൾ? ആളുകൾ വരില്ലേ? ചൂടുണ്ടോ, വെയിലുണ്ടോ? ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ ചർച്ച നടക്കുന്ന ഒരു മണ്ഡലമായിരിക്കും വടകര. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രചരണത്തിന്റെ ആ ചൂടും ചൂരങ്ങളാണ് ആഷ്മി രാഷ്ട്രീയം പറഞ്ഞു. ഇന്നിവിടെ കുറ്റ്യാടി മുൻ MLA പാറക്കൽ അബ്ദുള്ള, അദ്ദേഹത്തിനാണ് UDFന്റെ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. ഇടതുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗം, കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരനാണ്. BJP യെ പ്രതിനിധീകരിച്ച് BJP യുടെയും ജില്ലാ കമ്മിറ്റി അംഗം V സത്യൻ, ഇവർ 3 പേരാണ് ഈ ഒരു പാനലിലുള്ളത്. അതുപോലെ തന്നെ വികസന വിഷയങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്. നമുക്കറിയാം UDF ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തുകാട്ടുന്ന ഒരു വിഷയം എന്നത് RMP യുടെ ഒരു പൊളിറ്റിക്സ്, അതായത് TP ചന്ദ്രശേഖരൻ വധം. മാത്രമല്ല, ഈ അടുത്ത കാലത്തുണ്ടായ കോവിഡുമായി ബന്ധപ്പെട്ട ആരോപണം, KK ശൈലജയ്ക്കെതിരെ നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. ആ ആരോപണം, ഈ രണ്ട് ആരോപണങ്ങളാണ് ഒപ്പം തന്നെ കെ മുരളീധരൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലെത്തിക്കുന്നു. മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസ്റ്റീജിയസ് മത്സരമാണ് KK ശൈലജയെ ഇറക്കി ഈ ഒരു മണ്ഡലം പിടിക്കുക എന്നത്. 2009 ശേഷം നഷ്ടപ്പെട്ടതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മണ്ഡലം. ആ 2009 ശേഷം UDFന്റെ കയ്യിലാണ് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളം, അവരുടെ ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് വടകര എന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും എല്ലാം തന്നെ ഈ വരും ദിവസങ്ങളിലും നമുക്ക് ഈ പ്രചരണങ്ങൾ കാണാം. അതേ ഇത് തന്നെയായിരിക്കും ഇന്നത്തെ ഒരു ചർച്ചയിലും വടകരയിലും. തോൽക്കുന്നതിനെ കുറിച്ച് CPM ആലോചിക്കാൻ വയ്യ, ഷാഫി പറമ്പിൽ തോൽക്കുന്നതിനെ പറ്റി UDFന് ആലോചിക്കാൻ വയ്യ, കോൺഗ്രസിന് ആലോചിക്കാൻ വയ്യ. അപ്പൊ അങ്ങനെ ഇഞ്ചോട് ഇഞ്ച് കട്ടക്കേട്ട പോരാട്ടം നടക്കും. നമ്മുടെ വൈകിട്ട് കോട്ടപ്പറമ്പിൽ നടക്കുന്ന ചർച്ചയിലും ആ വീറും വാശും പ്രകടമാണ്. എസ് കെ, നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട വടകരക്കാരെ, വോട്ടർമാരെ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ, നിഷ്പക്ഷരായ പ്രവർത്തകരെ, നമ്മുടെ 24 എന്താണ് കുടുംബാംഗങ്ങളെയൊക്കെ ഇങ്ങോട്ടൊക്കെ ഹൃദ്യമായി ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. വടകര കോട്ടപ്പറമ്പ് മൈതാനിയിൽ 4 മുതൽ 5 വരെ. എസ് കെ, ഓക്കെ, താങ്ക് യു. ആഷ്മി താജ് ഇബ്രാഹിം, ഇന്ന് സംവാദം കത്തിക്കയറും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് 1 മണിക്കൂർ ദൈർഘ്യത്തിലാണ് ഈ സംവാദം ഉണ്ടാകുക. ഈ പരിപാടി 24 തത്സമയം സംപ്രേഷണം ചെയ്യും. എന്തായാലും വടകരയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം സംവാദ വേദിയിലേക്ക്. നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം, ആഷ്മി പൊളിക്കട്ടെ.